നമസ്കാരം എല്ലാവർക്കും. കേരള ഹുളിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അമ്പലത്തിനെ കുറിച്ചാണ്. അപ്പൊ എന്താണ് ഒരു അമ്പലത്തിനെ കുറിച്ച് ഒരു വീഡിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കണ്ണൂര് മാടായി ശ്രീ തിരുവാർക്കാട്ടുകാവ് ഭഗവതി ക്ഷേത്രം. മാടായിക്കാവ് ടെമ്പിൾ എന്നാണ് സ്വതവേ അറിയപ്പെടുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രസാദം ചിക്കനാണ്. പണ്ട് ചെറുപ്പത്തില് വീട്ടിലെ കാരണവന്മാരെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ശീലമുണ്ട്, നോൺ വെജ് ഒന്നും കഴിച്ചിട്ട് അമ്പലത്തിൽ പോവല്ലേ മക്കളെ എന്ന് പറയും. പക്ഷെ ആദ്യമായിട്ട് ലൈഫിൽ ഞാൻ ഒരു അമ്പലത്തിൽ നിന്ന് നോൺ വെജ് കഴിക്കുകയാണ്. അത് അങ്ങനല്ല, ഇതെന്താ വെച്ചാൽ ഇത് ഈ ദേവിക്ക് ഭദ്രകാളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാനീയം മദ്യവും മാംസവുമാണ്. എന്താ വെച്ചാൽ ഈ രൗദ്രഭാവത്തിൽ ദേവി ആൾക്കാരെ ഭക്ഷിക്കാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ കോപാകുലയാ കോപം തണുപ്പിക്കാൻ വേണ്ടാണ് മുൻകാലങ്ങളിൽ എല്ലാ ബലികളും നടന്നു എന്നാണ് പറയപ്പെടുന്നത്. നരബലി വരെ നടക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. പക്ഷെ അജബലി ഇവിടെ ആടിന ബലി കൊടുത്ത ചരിത്രത്തിൽ ഉണ്ടായിരുന്നു. അതിപ്പം മറ്റേ എസ് പി സി എൻ്റെ ഇപ്പം ഇതെല്ലാം കൊണ്ടാണ് ഇപ്പം നിർത്തി വെക്കപ്പെട്ടത്. പണ്ട് കാലത്ത് ഏകദേശം അടുത്ത വർഷം കാലത്തുണ്ട്, ഒരു പത്തോ പന്ത്രണ്ടോ വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്നു അജബലി ഉണ്ടായിരുന്നു. ഇപ്പൊ കോഴി ഗുരുതി മാത്രം നടക്കുന്നു. പ്രസാദമായിട്ട് ഭക്തജനങ്ങൾക്ക് ഈ ശതസംഹാര പൂജക്ക്, അകപൂജ, ഗുരുസി പൂജ, കരിങ്കലശം, ഈ പൂജകൾക്കെല്ലാം ഇതിന്റെ പ്രസാദം ദേവിയുടെ ശ്രീകോവിലിൽ നിവേദിച്ചിട്ട് ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്നു എല്ലാ ദിവസവും. കണ്ണൂരിൽ എല്ലാ ക്ഷേത്രങ്ങളും ദിവസവും കൊടുക്കുന്നില്ല. അവര് ഈ ചൊവ്വാഴ്ച വെള്ളിയാഴ്ച അല്ലെ സംക്രമ ദിവസം അങ്ങനെ കിട്ടും. ഇവിടുത്തെ ദേവിക്ക് ദിവസം ഇതെല്ലാം വെച്ച് നിവേദ്യമാണ്. സത്യം പറഞ്ഞാൽ ഈ കഥകളൊക്കെ കേട്ടപ്പോൾ ഞാൻ എന്റെ മനസ്സിൽ വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര എത്ര ഡിഫറെന്റ് ആയിട്ടുള്ള കൾച്ചറും ആചാരങ്ങളുമാണ് നമ്മുടെ നാട്ടിലുള്ളതെന്നാണ്. നമ്മുടെ നാടൊരു സംഭവമാണ്, ഒരുപാട് കഥകളും ഒരുപാട് ഡിഫറെന്റ് കൾച്ചേഴ്സും ഒരുപാട് വ്യത്യസ്തരായ മനുഷ്യന്മാരുള്ള ഒരു വലിയ സംഭവം. പ്രസാദം കിട്ടിയിട്ടുണ്ട്, ചിക്കനും.